ഇന്ത്യൻ പടക്കുതിര, കടൽ ഭീമൻ, ഐ.എൻ.എസ് വിക്രാന്ത്. സമുദ്രാതിർത്തിയിൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കരുത്തുറ്റ കവചമാകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ നാവികസേനയുടെ രേഖകളിൽ ഐ.എ.സ. 1 എന്നറിയപ്പെട്ടിരുന്ന വിമാനവാഹിനി ഔദ്യോഗികമായി ഐ.എൻ.എസ് വിക്രാന്ത് എന്നറിയപ്പെടും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാനുള്ള ഐ.എ.സ. വിക്രാന്തിന്റെ ശേഷി പല വട്ടങ്ങളിലായി നടത്തിയ സമുദ്ര പരീക്ഷണങ്ങളിലൂടെ ആവർത്തിച്ചുറപ്പു വരുത്തി. ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് അവസാന വട്ട മിനുക്കുപണികൾ മാത്രമാണ്. 14 ഡെക്കുകളിലുമായി 1000-ൽ അധികം ജോലിക്കാരാണ് അവസാന വട്ട മിനുക്കുപണികളിൽ വ്യാപൃതരായിരിക്കുന്നത്. കമ്മീഷനിങ്ങിന് മുന്നോടിയായി കനത്ത സുരക്ഷാ വലയത്തിൽ കൂടിയാണ് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയ ഈ പടക്കപ്പൽ. വിമാനവാഹിനി യാഥാർത്ഥ്യമാക്കിയ കൊച്ചി കപ്പൽശാലയ്ക്കും മലയാളികൾക്കും ഇത് അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്. 2013 ഓഗസ്റ്റിൽ നീറ്റിലിറക്കിയ ഐ.എ.സ.യുടെ സമുദ്ര പരീക്ഷണങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. വിക്രാന്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ തദ്ദേശീയമായി ഒരു വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു കഴിഞ്ഞു. കമ്മീഷനിങ് കഴിഞ്ഞാലും 6 മാസത്തിലധികം സമുദ്ര പരീക്ഷണ യാത്രയിൽ തന്നെയാകും വിക്രാന്ത് ഉണ്ടാവുക. ഇനി മറ്റൊന്ന്, വിക്രാന്തിലേക്കുള്ള യുദ്ധ വിമാനങ്ങളുടെ കരാർ സ്വന്തമാക്കാൻ ഇന്ന് വമ്പൻ രാജ്യങ്ങളുടെ നീണ്ട നിര തന്നെ ഇന്ത്യയിലുണ്ട് എന്ന കാര്യമാണ്. അമേരിക്കയും ഫ്രാൻസും അടക്കം ഇതിനായി രംഗത്തെത്തിയിട്ടുണ്ട്. US കമ്പനിയായ ബോയിങ്ങിൻ്റെ FA-18 സൂപ്പർ ഹോണറ്റ് യുദ്ധ വിമാനവും ഫ്രാൻസിൻ്റെ ദസോ ഏവിയേഷൻ നിർമ്മിച്ച റഫാൽ മറീനും തമ്മിലാണ് കരാറിനായുള്ള പോര് നടക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലും ജൂണിലും ഇരു യുദ്ധ വിമാനങ്ങളുടെയും പ്രകടനം നാവികസേന വിലയിരുത്തിയിരുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നതിലും തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി നിലവിൽ കരാറിനായി രംഗത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ 2 വിമാനങ്ങളെക്കുറിച്ച് പെട്ടെന്ന് പരിശോധിച്ചാൽ FA-18 സൂപ്പർ ഹോണറ്റ് US നാവികസേനയുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധ വിമാനങ്ങളിൽ ഒന്നാണിത്. സൂപ്പർ ഡ്യൂപ്പർ ഹോണറ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്ക് പുറമെ 7 രാജ്യങ്ങളിൽ ഇന്ന് ഈ യുദ്ധ വിമാനം ഉപയോഗിക്കുന്നു. ശബ്ദത്തിൻ്റെ 1.8 മടങ്ങ് വരെ വേഗം കൈവരിക്കാൻ വിമാനത്തിനാകും. വൾക്കൻ 20 mm റൈഫിൾ, AIM-7 സ്പാരോ, AIM-9 സൈഡ് വൈൻഡർ, ഹാർപൂൺ മിസൈലുകൾ എന്നിവയൊക്കെ ഈ യുദ്ധ വിമാനത്തിന് വഹിക്കാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഫ്രാൻസിൻ്റെ റഫാൽ മറീൻ ആണ്. റഫാൽ മറീൻ എന്ന് പറയുന്നത് ഇറാഖിൽ ഐ.എസ് ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ ഫ്രഞ്ച് നാവികസേന ഉപയോഗിച്ച യുദ്ധവിമാനമാണ്. ശബ്ദത്തിൻ്റെ 1.8 മടങ്ങ് വരെയാണ് പരമാവധി വേഗം കൈവരിക്കാൻ കഴിയുക. എക്സോസെറ്റ് കപ്പൽ വേധ മിസൈലാണ്. ഹാമർ, മാജിക് ടു സ്റ്റോം, ഷാഡോ, അപ്പാച്ചി മിസൈലുകൾ എന്നിവയൊക്കെ വഹിക്കാൻ ഈ യുദ്ധവിമാനത്തിന് സാധിക്കും. നിലവിൽ 57 യുദ്ധ വിമാനങ്ങളാണ് വിമാനവാഹിനി കപ്പലുകളിലേക്കായി ആകെ നമുക്ക് വേണ്ടത്. ഇതിൽ 26 വിമാനങ്ങൾ വിക്രാന്തിലേക്കായിരിക്കും. റഷ്യൻ നിർമ്മിത MiG-29K യുദ്ധ വിമാനങ്ങളാണ് ഇപ്പോൾ INS വിക്രമാദിത്യയിലുള്ളത്. കാലപ്പഴക്കം കണക്കിലെടുത്ത് 2034 ഇവ ഒഴിവാക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് പുതിയ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. നിലവിൽ റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച INS വിക്രമാദിത്യ മാത്രമാണ് വിമാനവാഹിനി കപ്പലായി ഇന്ത്യക്കുള്ളത്. ഇനി നമ്മുടെ INS വിക്രാന്തിനെ കുറിച്ച് പരിശോധിക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്, തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. വിക്രാന്ത് എന്ന സംസ്കൃത വാക്കിനർത്ഥം തന്നെ ധൈര്യമെന്നാണ്, കറേജ് എന്നാണ്. 20,000 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച വിക്രാന്ത് രൂപകൽപ്പന ചെയ്തത് നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ആണ്. പൊതുമേഖലാ നിർമ്മാതാക്കളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. കഴിഞ്ഞ 1 ദശാബ്ദത്തിലേറെയായി യുദ്ധക്കപ്പലിൻ്റെ പണിപ്പുരയിലായിരുന്നു അവർ. ഇതിനിടയിൽ പ്രതിരോധ മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും തമ്മിൽ 2007 മുതൽ 3 ഘട്ടങ്ങളിലായുള്ള കരാറാണ് ഒപ്പിട്ടത്. 2009 ഫെബ്രുവരിയിലാണ് കപ്പലിൻ്റെ കീല് സ്ഥാപിച്ചത്. തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ എന്നിവയ്ക്ക് പുറമെ MiG-29K യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ കപ്പലിലുണ്ടായിരിക്കും. ഇതിന് പുറമെ മിഗ് യുദ്ധവിമാനങ്ങളിലും കുറച്ച് ഹെലികോപ്റ്ററുകളും വിന്യസിക്കും. 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള വിക്രാന്തിന് 1,600 ജീവനക്കാരെ പാർപ്പിക്കാൻ കഴിയും. കൂടാതെ വനിതാ ഓഫീസർമാർക്കും നാവികർക്കുമായി പ്രത്യേക ക്യാബിനുകൾ ഉൾപ്പെടെ 2,200 കമ്പാർട്ട്മെൻറ്റുകളുമുണ്ട്.
ഇതിനൊപ്പം നിരവധി ലബോറട്ടറികൾ, സി ടി സ്കാനർ, എക്സ്റേ മെഷീനുകൾ, ഐസൊലേഷൻ വാർഡ് എന്നിവയുൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങളുള്ള ഒരു മെഡിക്കൽ കോംപ്ലക്സും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചൈന കടലിൽ ശക്തമായി അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ആഫ്രിക്കയിലെ ജിബൂട്ടിയിലെ ചൈനയുടെ നാവിക താവളം ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന യുദ്ധ കപ്പലുകളെ അവ സഹായിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ്. അടുത്തിടെ ഒരു ചാര ചൈനീസ് കപ്പൽ ശ്രീലങ്കയിൽ നങ്കൂരം വിട്ടപ്പോൾ അതും ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഈ ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് INS വിക്രാന്ത രംഗത്തേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചേർത്തതിലൂടെ ഇന്ത്യൻ നാവിക ചരിത്രത്തിൽ ഗംഭീരമായൊരു ഏടാണ് അന്ന് എഴുതി ചേർത്തത്. 57 ബ്രിട്ടനിൽ നിന്നും വാങ്ങിയ HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനി കപ്പൽ 1961 INS വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത്. 97 January 31 ഇത് ഡീകമ്മീഷൻ ചെയ്യുകയുണ്ടായി. 2012 വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ 2014 ലേലത്തിൽ വിറ്റു. തുടർന്ന് സുപ്രീംകോടതി അനുമതി നൽകിയതോടെ അത് പൊളിക്കുകയായിരുന്നു. ഈ കപ്പലിന് പകരമായാണ് ഇപ്പോൾ IAC-1 വരുന്നത്. നമ്മുടെ വിക്രാന്ത് 210 meters നീളവും 39 meters വീതിയും ഉണ്ടായിരുന്ന പഴയ INS വിക്രാന്തിന് 25 nautical miles വേഗം. ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 2123 വിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഭാഗമായിരുന്ന HMS ഹെർമസ് എന്ന വിമാനവാഹിനി കപ്പലാണ് INS വിരാടായി ഇന്ത്യൻ സേനയിൽ അവതരിപ്പിച്ചത്. 1959 നിർമ്മിച്ച കപ്പൽ 1984 ബ്രിട്ടൻ ഡീകമ്മീഷൻ ചെയ്തു. 1987 ഇന്ത്യക്ക് വിൽക്കുകയായിരുന്നു. തുടർന്ന് 30 വർഷത്തോളം INS വിരാടായി ഇന്ത്യൻ സേനയുടെ ഭാഗമായ കപ്പലിൻ്റെ അവസാന യാത്ര 2016 July 23 മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കായിരുന്നു. 2017 March 6 ഇത് ഡീകമ്മീഷൻ ചെയ്തു. തുടർന്ന് വിറ്റ കപ്പൽ പൊളിക്കാൻ ഈ വർഷം April 12 സുപ്രീംകോടതി അനുമതി നൽകി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ആകെ ഉള്ള വിമാനവാഹിനി കപ്പൽ, നിലവിൽ ഉപയോഗിക്കുന്ന വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് INS വിക്രമാദിത്യയാണെന്ന്. INS വിക്രമാദിത്യയിലേക്ക് വന്നാൽ നിലവിൽ സേവനത്തിലുള്ള INS വിക്രമാദിത്യ റഷ്യയിൽ നിന്നും വാങ്ങിയതാണ്. 1987 നിർമ്മിച്ച കപ്പൽ അഡ്മിറൽ ഗോർഷ്കോവ് എന്ന പേരിൽ 1996 വരെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്നു. 2004 ഈ കപ്പൽ ഇന്ത്യ വാങ്ങിയത്. 2013 November 13 കമ്മീഷൻ ചെയ്ത കപ്പൽ 2014 June 14 INS വിക്രമാദിത്യ എന്ന പേരിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. 284 meters നീളവും 61 meters വീതിയുമുള്ള ഈ കപ്പലിന് 22 deckകളുണ്ട്. 30 nautical വേഗത്തിൽ സഞ്ചരിക്കാനാവുന്ന കപ്പലിന് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 36 വിമാനങ്ങളെ വഹിക്കാനഴിക്കും. 3 വിമാനവാഹിനി കപ്പലുകളുടെ സേവനമാണ് നാവികസേനയ്ക്ക് ഉടൻ ആവശ്യമുള്ളത്. മൂന്നാമതൊരു കപ്പലെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വൈകാതൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നാവികസേനയുടെ പ്രതീക്ഷയും.